വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലമാണ് തിരഞ്ഞെടുപ്പ് കാലം. നമ്മൾ സാധാരണക്കാർ പ്രതികളല്ല, നമ്മൾ പാർട്ടിയുടെ കൂടെ ആയതുകൊണ്ട് പാർട്ടിയാണല്ലോ വാഗ്ദാനങ്ങൾ നൽകുന്നത്, ശരിയാ. പക്ഷേ നമുക്കതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവേണ്ടതില്ലേ? ഒരു മുസ്ലിമിന് ഇങ്ങനെ അന്ധനായി ജീവിക്കാൻ പറ്റുമോ? ഇതൊക്കെ തന്നെയാണ് ശരി, ഇത് ദുനിയാവിൻ്റെ കാര്യം, ഇങ്ങനെയൊക്കെ ആവാം എന്നൊക്കെ ആരോ പഠിപ്പിച്ചത് കൊണ്ട് നമ്മളെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്താൻ പറ്റുമോ? സുമോഹന വാഗ്ദാനങ്ങളുടെ പ്രളയകാലമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം. സാധാരണക്കാരനെ വിഡ്ഢികളാക്കും. അതായത് നേരത്തെ പറഞ്ഞത്, പുറത്തു വരുന്നത് വലിയ പ്രചാരണങ്ങളും വാഗ്ദാനങ്ങളുമായിരിക്കും, പരസ്യങ്ങളിലൂടെ, അനൗൺസ്മെൻറ്റിലൂടെ. അങ്ങനെ കൊടും ഭീകരനായ രക്തദാഹി പോലും തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. വസ്തുതകൾ പറയേണ്ടതില്ലല്ലോ, എന്താണ് നാടിൻ്റെ അവസ്ഥ എന്ന്. പക്ഷെ അതൊന്നും എവിടെയും ചർച്ചയ്ക്ക് വരില്ല. അത്രയും ആളുകളെ വിഡ്ഢികളാക്കാൻ പറ്റുന്ന, വിഡ്ഢികൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണിതെങ്കിൽ മുസ്ലിമീങ്ങളായ നമ്മൾ വിഡ്ഢികളാകാൻ പാടില്ല. നമ്മൾ ബുദ്ധിമാന്മാരാവണം. നമ്മൾ അള്ളാഹു വിശ്വസിക്കുന്നവരാണ്, പരലോകത്തെ മുമ്പിൽ കാണുന്നവരാണ്. അതുകൊണ്ട് കള്ള വാഗ്ദാനങ്ങളും പൊള്ള വാഗ്ദാനങ്ങളും അത് വെച്ചുകൊണ്ട് നടത്ത വർത്തമാനങ്ങളും അതിൽ വീണു പോകാൻ പറ്റാത്തതും വസ്തുതകളെ വിലയിരുത്താൻ കഴിയുന്ന ബുദ്ധി നമുക്കുണ്ടാവണം. വാഗ്ദാനങ്ങൾ നടത്തുമ്പോൾ അറിയണം പാലിക്കാനുള്ളതായിരിക്കണം എന്ന്. പാലിക്കാൻ കഴിയാത്ത ഒരു വാഗ്ദാനം വിശ്വാസി പറയാൻ പാടില്ല. എത്രത്തോളം റസൂലുള്ളാഹി പഠിപ്പിച്ചനുസരിച്ച് മഹാരഥന്മാർ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളെ കൊച്ചുമോൻ പടിവാതിൽക്കൽ വന്നിട്ട് വാശി പിടിച്ച് നിങ്ങളെ കൂടെ വരും, കൂടെ വരാൻ എന്ന് വിചാരിക്കുക. ചെറിയ കാര്യമാണ്, സാധാരണ കാര്യമാണ്. ഇപ്പം നമ്മൾ പറയും, മോനെ ബാപ്പ വരുമ്പോൾ അല്ലെങ്കിൽ വല്യപ്പ വരുമ്പോൾ മിഠായി കൊണ്ടുത്തരാം, എന്നിട്ട് നിങ്ങൾ തൽക്കാലം സമാധാനിപ്പിക്കാൻ പറഞ്ഞത് അത്രേ വില കൊടുത്തുള്ളൂ. നിങ്ങൾ പോയിട്ട് തിരിച്ചൊന്നും മിഠായി കൊണ്ടുവന്നില്ല. നിങ്ങൾ വാഗ്ദാനം ലംഘിച്ചവനാണ് എന്നാണ് റസൂലിൻ്റെ പട്ടികയിൽ വരിക. ഹദീസിൽ ശരിയായ ഹദീസ് ഉദ്ധരിക്കുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടി ഇമാം ബുഖാരി ഉൾപ്പെടെ നടത്തിയ യാത്രകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ബുഖാറയിലെ എവിടോ അപ്പുറത്ത് മാറി ഇറാഖിൻ്റെ ഏതോ ഭാഗത്ത് ഒരു ഹദീസ് ഉണ്ട് ഒരാളെ കയ്യിൽ എന്ന് കേട്ടപ്പോൾ ഈ ഹദീസ് സമാഹരിക്കുന്ന മഹാ ഇമാം അങ്ങോട്ട് സഞ്ചരിച്ചു പോയി. എത്ര ദിവസം എടുക്കുന്ന അറിയാവോ? ഇന്നത്തെ പോലെ ഫ്ലൈറ്റും കാര്യമൊന്നുമില്ല, ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തൊക്കെ സഞ്ചരിച്ച് ദിവസങ്ങൾ താണ്ടി അവിടെ എത്തി. അപ്പോൾ ആ വ്യക്തിയുടെ വീടിനടുത്തെത്തുമ്പോൾ ആ വ്യക്തി പുറത്തുണ്ട്, കയ്യിലൊരു കൊട്ടയും പിടിച്ച് ഒട്ടകക്കുട്ടിയെ വിളിക്കുകയാണ്. നമ്മളുണ്ടല്ലോ ആട്ടിൻകുട്ടിയെ പിടിച്ചു കെട്ടാൻ, പശുക്കുട്ടിയെ പിടിച്ചു കെട്ടാൻ നടത്തുന്ന രീതി. ഒട്ടകക്കുട്ടിയെ പിടിച്ചു കെട്ടാൻ വേണ്ടി കയ്യിലൊരു കൊട്ട കാണിച്ചിട്ട് വിളിച്ചപ്പോൾ ഒട്ടകക്കുട്ടി ഓടി വരുന്നു. ഓടി വന്നപ്പോൾ കൊട്ട അവിടെ ഇട്ട് ഇദ്ദേഹം ഈ ഒട്ടകക്കുട്ടിയെ പിടിച്ച് കെട്ടി. നോക്കുമ്പോൾ ഈ കൊട്ടയിൽ പുല്ലില്ല, തീറ്റ ഒന്നുമില്ല. ഈ ഇമാം തിരിച്ചു നടന്നു. അവൻ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ്, വാക്ക് പാലിക്കാത്തവനാണെന്നാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ പട്ടിക. ഇത്ര കൃത്യതയുള്ള ഇസ്ലാമിൻ്റെ പട്ടികയെക്കുറിച്ച് പഠിക്കേണ്ട മുസ്ലിം ആളുകളെ വിഡ്ഢികളാക്കാൻ വേണ്ടി നടത്തുന്ന പ്രചാരണങ്ങൾ ഏറ്റെടുത്തിട്ട് അതിൻ്റെ വക്താവായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ ഇത്തിരി പേടിക്കണം എന്നത് മാത്രമാണ് ഉത്ബോധനത്തിൻ്റെ മർമ്മം. വയജിബുൽ മർഇ, വിശ്വാസിയായ ഒരു മനുഷ്യൻ നിർബന്ധമാണ്. അൽ ഇൽതിസാമു ബിൽ വഅദ്, വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കലും, അല്ലത്തെ യുക്കദ്ദിമുഹ, ജനങ്ങൾക്ക് നൽകുന്ന, ആരോട് പറയുന്നു ആ വാക്കിൽ ഉറച്ചു നിൽക്കലും, അൽ വഫാഹു ബിഹ, അത് പൂർത്തീകരിക്കുക, നിർബന്ധ വാജിബാണ്. അപ്പോൾ നിസ്സാരമായ കാര്യമില്ല, കുറച്ച് ശ്രദ്ധിച്ചാൽ മുന്നോട്ട്. ഹദീസിൽ ഇങ്ങനെയാണ്, സലാസു മങ്കുന്ന ഫീഹി ഫഹു മുനാഫിഖുൻ, ഒരാളിൽ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ മുനാഫിക്കാണ്. മുനാഫിക്ക് എവിടെ പോകാന്നറിയാവോ? നമ്മൾ വിചാരിച്ച് മുനാഫിക്ക് മുസ്ലിം സമത്ത് പുറത്താണ്. മുനാഫിക്ക് മുസ്ലിം സമത്തിനകത്താണ്, കാഫിർ പുറത്താ, മുഷ്രിക്ക് അകത്തും പുറത്തുമാണ്. അങ്ങനെയുണ്ട്, മുസ്ലിം സമുദായത്തെ വരക്കുക ആദ്യം. മുനാഫിക്ക് എവിടെ? മുനാഫിക്ക് ഇതിനകത്താ, കപടൻ, അവൻ പുറത്തല്ല. കാരണം വിശ്വാസത്തിലാണ് കാപ്പട്ടിയും കാണിക്കുന്നത്. അവൻ നിസ്കരിക്കും, പള്ളിയിൽ വരുമൊക്കെ ചെയ്യും. അങ്ങനെ തിരുനബിയുടെ കാലത്ത് മുനാഫികൾ സുബൈക്ക് വരെ വരുത്തരെ, സുബൈക്ക് വരാൻ പ്രശ്നമുള്ളവരാണ് നമ്മൾ പലരും, ഞാനുൾപ്പെടെ. പലപ്പോഴും നമ്മൾ എത്തിക്കൂടൂല, പല കാരണങ്ങൾ, രാത്രി വൈകി ഉറങ്ങുന്നൊക്കെ ആവാം കാരണങ്ങൾ, അസുഖമാവാൻ കാരണങ്ങൾ, നമുക്ക് ന്യായങ്ങളുണ്ടാവാം വ്യക്തിപരമായിട്ട്. പക്ഷേ മുനാഫിക്ക് സുബൈക്ക് നേരത്തെ പള്ളിയിൽ വരും തിരുനബിയുടെ കാലഘട്ടത്തിൽ, കാരണം അവന് തെളിയിക്കേണ്ടതുണ്ട് ഞാൻ മുസ്ലിമാണെന്ന്, ഞാൻ നബിയുടെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ മുനാഫിക്കൾ മുസ്ലിം സമുദായത്തിനകത്താണ്, മുഷരിക്കോ മുഷരിക്ക് അകത്തും പുറത്തുമുണ്ട്. പുറത്ത് കൃത്യമായ ബഹുദൈവാരാധകർ മുഷരിക്കീങ്ങളാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ശിർക്കും ചെയ്യും. ലാ യുഅ്മിനൂന അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം, ലാ യുഅ്മിനൂന അക്സറുഹും ബില്ലാഹി, അവരിൽ അധിക പേരും അള്ളാഹു വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രിക്കൂൻ, മുശ്രിക്കീങ്ങളായിക്കൊണ്ടിട്ടല്ലാതെ. പള്ളിയിൽ നിസ്കരിക്കും, അപ്പുറത്ത് പോയി ജാറത്തിൽ പ്രാർത്ഥിക്കും ചെയ്യും. ഇവിടെ നിസ്കരിച്ച് അള്ളാഹിനോട് ചോദിച്ചാൽ മതി കാര്യങ്ങൾ, അതാണ് നേർക്കു നേരെയുള്ള വഴി. പക്ഷേ അത് ചെയ്യാതെ, അതും ചെയ്തിട്ട് പിന്നെ അപ്പുറത്തും പോയി ചെയ്യും,
ഒരു ഉദാഹരണം പറഞ്ഞതാ. അപ്പോൾ മുശ്രിക്ക് ഇതിനകത്തും പുറത്തുണ്ട്, പുറത്തുണ്ട് മുശ്രിക്കുകൾ, അകത്തുണ്ട്. അങ്ങനെയാണ് കാഫിറോ. ഇസ്ലാം അറിഞ്ഞിട്ട് നിഷേധിക്കുന്നവനാണ് കാഫിർ. നമ്മൾ പറയുന്ന മുസ്ലിം അല്ലാത്തവൻ കാഫിർ എന്ന പ്രയോഗം ഇസ്ലാമിക വിരുദ്ധമാണ്, തെറ്റാണ്, പറൽ കുറ്റമാണ്. കാരണം അവനെ കാഫിറാക്കുന്ന പണി വേറെ എടുക്കണം. അവൻ ഇസ്ലാം പഠിപ്പിച്ചിട്ട് അവൻ നിഷേധിക്കട്ടെ, അപ്പോഴേ കാഫിർ എന്ന് വിളിക്കാവൂ. ഒന്നാം നമ്പർ ഫാസിസ്റ്റ് പോലും കാഫിറല്ല, കാരണം അവനോട് ഇതുവരെ ഇസ്ലാം ആരും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്താ നമ്മൾ നടത്തിയത്? ആ മാർഗത്തിൽ വല്ല പണിയും ചെയ്തോ? ഇല്ല. എന്നിട്ട് കാണുന്ന ഈ നാട്ടിൽ സാധാരണക്കാരനായ മുസ്ലിങ്ങളൊക്കെ കാഫിർ എന്ന് വിളിക്കുമ്പോൾ വിളിക്കുന്നവൻ കാഫിറാവുകയാണ് ചെയ്യുക. അത് വേറൊരു വിഷയമാണ്. ഓരോന്നും പഠിക്കാൻ തുടങ്ങിയാൽ പേടിയായി പോകും. ഇസ്ലാം അറിഞ്ഞിട്ട് നിഷേധിക്കുന്നവനാണ് കാഫിർ, അവനെ കാഫിർ എന്ന് വിളിക്കാവൂ. ഞാനിത് പറഞ്ഞത് മുനാഫിക് ഇതിനകത്താണെന്ന് പറയാനാണ്. റസൂലുള്ളാഹി പറഞ്ഞ സലാസു മൻ കുന്ന ഫീഹി ഫഹുവ മുനാഫിഖുൻ, മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ മുനാഫിക്ക. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും. വൈദാ വഅദാ ഖലഫ, വാക്ക് പറഞ്ഞാൽ ലംഘിക്കും. വാഗ്ദാനമൊക്കെ ലംഘിക്കാനുള്ളത് അവനറിയാം. ആരെങ്കിലും ഈ വാഗ്ദാനത്തിൻ്റെ പെരുമഴയുടെ പട്ടിക പരിശോധിക്കാറുണ്ടോ? ഇല്ല. അത് വെച്ചിട്ടാണോ അടുത്ത തെരഞ്ഞെടുപ്പ് വിലയിരുത്തുക? ഇല്ല. ആ ശീലം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാ, ഇതാരുടെയും കുറ്റമല്ല. ഇങ്ങനെയൊക്കെയാണ് അടുത്ത കാര്യങ്ങൾ. വൈദാ വഅദാ ഖലഫ, വാക്ക് പറഞ്ഞാൽ ലംഘിക്കും. വൈദത്തു മിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കും. ഒരു രാഷ്ട്രീയക്കാരനെ വിശ്വസിച്ച് ഒരു കാര്യം പറഞ്ഞേൽപ്പിക്കാൻ പറ്റില്ല, കാരണം അവൻ അതിൽ മുതലെടുപ്പും മുൻകൂട്ടി കാണും. ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ വിചാരിക്കും നമ്മളെ സഹായിക്കാൻ വന്നു എന്ന്, അനുഭവം കൊണ്ട് പറയുന്നതാ. പ്രശ്നമുണ്ടാക്കിയത് അവൻ തന്നെയാണ്. പ്രശ്നമായി കഴിയുമ്പോൾ സഹായിക്കാൻ അവൻ വരും. ഇതാണ് ഇരുതലമൂരി. ഇതൊരു ശീലമാണ്. ഇതൊക്കെ നാട്ടു നടപ്പുള്ള കാര്യങ്ങളാണ്. ചെറിയ വിഷയം, ഒരു റോഡ് ആക്സിഡൻറ്റ്, നോർമലി ഒരു ഓട്ടോറിക്ഷ തട്ടി ആ പ്രശ്നം വരെ എടുത്തു നോക്കും നിങ്ങൾ. അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ കെമിസ്ട്രി കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു രീതി സ്വീകരിച്ച് ഇത് തന്നെ ഉപജീവനമാക്കി ഇങ്ങനെ നടക്കുന്ന ഒരു രീതി ഒരു മുസ്ലിമിന് പറ്റില്ല. ഇത് ഇസ്ലാം പറയുന്ന കാര്യമാണ്. പഠിക്കണമെങ്കിൽ പഠിക്കാം, തള്ളണമെങ്കിൽ തള്ളാം. അതൊക്കെ വ്യക്തിപരമായി നമ്മൾ മറുപടി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈ രീതിയിൽ മൂന്ന് ശീലങ്ങൾ കൊണ്ട് നടക്കുന്ന ഈ മുനാഫിക് ഉണ്ടല്ലോ, അവൻ മുനാഫിക് എവിടെയാണ്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ അടിയിലെത്തട്ട് മുനാഫിക്കിന. ചെമ്പിൻ്റെ ചൂടുള്ള ഭാഗം അടിയാണ്. അടുപ്പിൽ വെച്ച ചെമ്പിൻ്റെ ഏറ്റവും ചൂട് എത്തുന്ന ഭാഗം അടിത്തട്ട. നരകമാകുന്ന വലിയ ചെമ്പിൻ്റെ അടിയിലെത്തട്ട് മുസ്ലിമീങ്ങളിൽപ്പെട്ടവർക്കാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. നമ്മളൊക്കെ വിചാരിച്ച മറ്റവൻ പോകാനുള്ളതാണ്, നല്ല